ഇതാണ് എൻ്റെ പുതിയ ട്രൈബർ എയർ എക്സൽ മോഡൽ. അപ്പോൾ ഞാൻ വണ്ടി എടുത്തിട്ട് ഇപ്പോൾ രണ്ട് ദിവസമായി ഉപയോഗിച്ചു. വളരെ നല്ലൊരു റിവ്യൂ ആണ്, ഒരു ഫീഡ്ബാക്ക് ആണ് എനിക്ക് നിങ്ങൾക്ക് തരാനുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരുപാട് വണ്ടികൾ യൂസ് ചെയ്തിട്ടുള്ള ഒരാളാണ്. പ്രത്യേകിച്ച് ട്രൈബറിലേക്ക് ഞാൻ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ എൻ്റെ അടുത്ത് പലരും ചോദിച്ചു വൈ ട്രൈബർ എന്ന്. ഒന്നാം ഫസ്റ്റ് എന്നെ ഇതിലേക്ക് എന്നെ ആകർഷിച്ച രണ്ട് മൂന്ന് കാര്യങ്ങളെന്ന് പറയാനായിട്ട്, നമ്മുടെ ഒരു പ്രൈസ്, അതായത് എൻ്റെ ഒരു മീഡിയം ഒരു മിഡിൽ ക്ലാസ് ഫാമിലി, എൻ്റെ ഒരു ഫാമിലിക്ക് ഇരുന്ന് പോകാനായിട്ട് ഒരു ഏഴ് പേര് അല്ലെങ്കിൽ എട്ട് പേർക്ക് ഇരുന്ന് പോകാനായിട്ട് പറ്റുന്ന ഏറ്റവും ഇന്ത്യൻ മാർക്കറ്റിൽ കിട്ടാവുന്ന ഏറ്റവും സേഫസ്റ്റ് കാർ, ഇപ്പോൾ ഒരു എയ്റ്റ് സേഫസ്റ്റ് കാറാണ്. അതേപോലെ തന്നെ ഒരു പ്രൈസ്, നമുക്കൊരു 8 lakh or 9 lakh റുപ്പീസിന് കിട്ടാവുന്ന വാല്യൂ ഫോർ മണി എന്ന് തന്നെ നമ്മുടെ ഡ്രൈവറിന് എനിക്ക് പറയാം. എൻ്റെ വീട്ടിലിറങ്ങുന്ന ഒരു 7-8 പേർക്ക് സുഖമായിട്ട് പോവാം. എന്താ പറയുക, ഒരു ലെഗ് സ്പേസിൻ്റെ പ്രോബ്ലം എൻ്റെ അടുത്ത് ഒരുപാട് പേര് പറഞ്ഞു. ഏറ്റവും ബാക്ക് സീറ്റ് കുട്ടികൾക്കുള്ളതാണ്, അത് ഞാൻ പറഞ്ഞപ്പോഴും എനിക്കത് ഒരു ഇതായിട്ട് തോന്നിയത്. അപ്പോൾ അതൊരു അവർ വണ്ടീനെ കുറിച്ച് അറിയാത്തവരാണോ അങ്ങനെ പറഞ്ഞെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും നമുക്ക് ബാക്കിലിരിക്കുന്ന അത്യാവശ്യം ഒരു 6 feet ഹൈറ്റ് ഉള്ള ഒരാൾ കാണുന്നുണ്ടെങ്കിൽ നല്ല സുഖമായിട്ട് തന്നെ ഇരിക്കാവുന്നതാണ്. കാല് തട്ടുള്ള കൂട്ടിലോ അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒന്നുമില്ല. വളരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഡ്രൈവർ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഡ്രൈവിംഗ് ഒരു കംഫേർട്ട് ആണെങ്കിലും അത്യാവശ്യം നല്ലൊരു ഡ്രൈവിംഗ് കംഫേർട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. പോരാത്തിന് നല്ല എന്താ പറയുക, ഒരു ഇനീഷ്യൽ ടോർക്കും അത്യാവശ്യം ആ ഒരു 1 liter എഞ്ചിൻ്റെ പവർ ഇതിന് മെയിൻറ്റെയിൻ ചെയ്ത് പരമാവധി നല്ല രീതിയിൽ തന്നെ അവർ ഡിസൈൻ ചെയ്ത് അതിൻ്റെ പവറും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു എന്താ പറയുക, നല്ലൊരു ഫീഡ്ബാക്ക് തന്നെയാണ് എനിക്ക് തരാനുള്ളത്. ഒട്ടും ക്വാളിറ്റിയിലൊന്നും ഒട്ടും അവർ അത് ഒരു കോംപ്രമൈസും ചെയ്തിട്ടില്ല. റെനോ നമ്മുടെ ആ ഒരു ഫ്രഞ്ച് ആ ഒരു ടച്ച് എല്ലാം റെനോയുടെ എല്ലാ വണ്ടികൾക്കും തന്നെയുണ്ട്. അതുപോലെ തന്നെ ഡ്രൈവറിനോട്, ഇനിയും നമ്മൾ ഡ്രൈവർ ഒരുപാട് ഇപ്പോൾ സേഫ്റ്റി ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി. അതിന് വീണ്ടും വീണ്ടും നമുക്ക് ഇനിയും കൂടുതൽ ഡ്രൈവേഴ്സ് നമുക്ക് റോഡിൽ കാണാം. വണ്ടിയുടെ ഡെലിവറി ടൈമിൽ ചെന്നപ്പോൾ തുടങ്ങി, ബുക്കിംഗ് ടൈമിൽ തുടങ്ങി തന്നെ നമുക്ക് വളരെ നല്ല രീതിയിലുള്ള സഹകരണമാണ് തൃശ്ശൂർ റെനോൾട്ടിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളത്. എനിക്ക് ഇവിടെ എനിക്കാണെങ്കിലും എൻ്റെ രണ്ട് മൂന്ന് ഫ്രണ്ട്സുകളെ ഞാൻ റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. അവർക്കാണെങ്കിലും നല്ലൊരു കസ്റ്റമർ റിലേഷൻ, അതായത് അതൊരു വളരെ നല്ല രീതിയിലാണ് അവർ ആറ്റിറ്റ്യൂഡും കാര്യങ്ങളും. എനിക്ക് എല്ലാ അപ്ഡേറ്റും ഈ കൊറോണ ടൈമിലായ പോലും എല്ലാ അപ്ഡേറ്റും കാര്യങ്ങളും അവിടെ വളരെ പക്കയായിട്ട് തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്തിരുന്നു. അത് ഇനി അപ്ഡേറ്റ് ചെയ്തിരുന്നു. എനിക്ക് ഈ ഡ്രൈവർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത റെനോയുടെ ഒരു ടീമുണ്ട്. ഹൈലി എസ്പെഷ്യലി അതിൻ്റെ ഹെഡായ രശ്മി, പിന്നെ സൂരജ്, റിനു, ഇവരെല്ലാം തൃശ്ശൂരിൽ നിന്നുള്ള തൃശ്ശൂർ ഷോറൂമിലെ അവിടുത്തെ ഒരു ടീമാണ്. അതിൽ മെയിൻലി ഇവരാണ് എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത്, എസ്പെഷ്യലി രശ്മി ആൻഡ് സൂരജ്. ഇവർ രണ്ടുപേരുമാണ് എനിക്ക് അപ്ഡേറ്റ്സുകൾ ഈ കൊറോണ ടൈമായിട്ട് ഇതിൻ്റെ ഡിലേ വന്നപ്പോഴും പേപ്പർ വർക്ക് പിന്നെ ഇതിൻ്റെ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ എല്ലാത്തിനും ഡിലേ വന്നു. പിന്നെ കുറേ ആക്സസറീസ് എനിക്ക് കിട്ടിയിട്ടില്ല, അതും അവർ എത്രയും പെട്ടെന്ന് തന്നെ ചെയ്തു തരാമെന്ന് എനിക്ക് അവർ പ്രോമിസ് ചെയ്യുകയും, പിന്നെ അതിൻ്റെ അവൈലബിലിറ്റി കുറവാണ്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഈ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് കുറേ കാര്യങ്ങൾ ഒക്കെ പെൻഡിങ് ആണ്. എന്നിരുന്നാൽ പോലും വണ്ടിയുടെ ഡെലിവറി ആസ് സൂൺ ആസ് പോസിബിൾ ആയിട്ട് അവർ ഏറ്റവും ഫാസ്റ്റ് തന്നെയായിട്ട് നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടീമിന് എൻ്റെ ഒരു വലിയൊരു ബിഗ് താങ്ക്സ്.